بسم الله الرحمن الرحيم. الحمد لله، والصلاة والسلام على أشرف المرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين. أما بعد، ഏറെ സ്നേഹാദരണീയരായ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ, വിശിഷ്ടാതിഥികളെ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ഒരു കരിയർ പ്രോഗ്രാമിൽ ഭാഗവാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തുഷ്ടനാണ്. ആദ്യം തന്നെ അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ HSOയുടെ ഈ ഒരു ഓർഗനൈസേഷൻ, ഹയർ സെക്കൻഡറി അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ ഓർഗനൈസേഷനും പ്രത്യേകം അതിന്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു ഇനീഷ്യേറ്റീവും ഇത്തരത്തിലൊരു വൈജ്ഞാനികമായിട്ടുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരിയർ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എല്ലാ നിലക്കുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് സെഷൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി സാധ്യതകളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പഠന സാധ്യതകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും അതുപോലെ റിസർച്ച് രംഗത്തുമുള്ള ഒരുപാട് അവസരങ്ങൾ ഒമാനിയനായ ഡോക്ടർ സാബിക് സാറും അതുപോലെ തന്നെ സുഹൃത്ത് അബ്ദുല്ല നജി, ഡോക്ടർ അബ്ദുല്ല നജിയും ഒക്കെ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷ കൊണ്ട് നമുക്ക് എളുപ്പം നേടിയെടുക്കാവുന്ന ഒരുപാട് ജോലികൾ, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേടിയെടുക്കാവുന്ന, ഡിഗ്രിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ. നമ്മൾക്ക് ഭാഷ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം നേടിയെടുക്കാവുന്ന ഒരുപാട് അവസരങ്ങൾ, തൊഴിൽ സാധ്യതകളെയാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാല്ലാ നിന്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും, പൊതുവെ വിദ്യാർത്ഥികളൊക്കെ, ഈ ഒരു കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് പഠിക്കണം, അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോലി നേടണം. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതലും പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പലരും പല പ്രൊഫഷണൽ ഡിപ്ലോമകൾ എടുക്കും, പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കും, പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കും, അങ്ങനത്തെ കോഴ്സുകളൊക്കെയാണ് പലരും എടുക്കാറുള്ളത്. അപ്പോ എന്നാൽ ഇത് ഇതിനെ പോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അറബി പഠിച്ചു കഴിഞ്ഞാൽ, വളരെ ഓറിയന്റഡ് ആയിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അറബി ഭാഷയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ആമുഖം മുതലേ കേട്ടു കഴിഞ്ഞു. അറബി ഭാഷയുടെ, നമ്മൾ അറബി ഭാഷയെ പിന്നെ അപ്രോച്ച് ചെയ്യേണ്ടത് അത് മതപരമായിട്ടുള്ള ഒരു ഭാഷ എന്നുള്ളതിലപ്പുറത്ത് അതൊരു തൊഴിൽ രംഗത്ത് നമ്മൾക്ക് ഉപജീവന മാർഗമായി കൊണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഷയാണെന്നുള്ള ആ ഒരു ചിന്ത കൂടി നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഏരിയകളും നമ്മൾക്ക് എളുപ്പം എങ്ങനെയൊക്കെ ജോലികൾ നേടിയെടുക്കാമെന്നൊക്കെ ചുരുങ്ങി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ ആഗ്രഹിക്കുന്നത്. PPT ഇൻഷാല്ലാ ഷെയർ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ, വിശിഷ്ടാതിഥികളെ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ഒരു കരിയർ പ്രോഗ്രാമിൽ ഭാഗവാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തുഷ്ടനാണ്. ആദ്യം തന്നെ അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ HSOയുടെ ഈ ഒരു ഓർഗനൈസേഷൻ, ഹയർ സെക്കൻഡറി അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ ഓർഗനൈസേഷന് പ്രത്യേകം അതിന്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു ഇനീഷ്യേറ്റീവും ഇത്തരത്തിലൊരു വൈജ്ഞാനികമായിട്ടുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരിയർ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എല്ലാ നിലക്കുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് സെഷൻസ് ഇവിടെ കഴിഞ്ഞു.
ഇനി അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി സാധ്യതകളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പഠന സാധ്യതകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും അതുപോലെ റിസർച്ച് രംഗത്തുമുള്ള ഒരുപാട് അവസരങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ സാബിക് സാറും അതുപോലെ തന്നെ സുഹൃത്ത് അബ്ദുല്ല നജീബ് ഡോക്ടർ അബ്ദുല്ല നജീബും ഒക്കെ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷ കൊണ്ട് നമുക്ക് എളുപ്പം നേടിയെടുക്കാവുന്ന ഒരുപാട് ജോലികൾ, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേടിയെടുക്കാവുന്ന, ഡിഗ്രിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ, നമ്മൾക്ക് ഭാഷ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം നേടിയെടുക്കാവുന്ന ഒരുപാട് അവസരങ്ങൾ, തൊഴിൽ സാധ്യതകളെയാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാല്ല നിന്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും, പൊതുവെ വിദ്യാർത്ഥികളൊക്കെ, ഈ ഒരു കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് പഠിക്കണം, അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോലി നേടണം. അപ്പൊ കൂടുതൽ വിദ്യാർത്ഥികളും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതലും പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പലരും പല പ്രൊഫഷണൽ ഡിപ്ലോമകൾ എടുക്കും, പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കും. അങ്ങനത്തെ കോഴ്സുകളൊക്കെയാണ് പലരും എടുക്കാറുള്ളത്. അപ്പോ എന്നാൽ ഇതിനെ പോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അറബി പഠിച്ചു കഴിഞ്ഞാൽ, വളരെ ഓറിയന്റഡ് ആയിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അറബി ഭാഷയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ആമുഖം മുതലേ കേട്ടു കഴിഞ്ഞു. അറബി ഭാഷയുടെ, നമ്മൾ അറബി ഭാഷയെ പിന്നെ അപ്രോച്ച് ചെയ്യേണ്ടത് അത് മതപരമായിട്ടുള്ള ഒരു ഭാഷ എന്നുള്ളതിലപ്പുറത്ത് അതൊരു തൊഴിൽ രംഗത്ത് നമ്മൾക്ക് ഉപജീവന മാർഗമായിക്കൊണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഷയാണെന്നുള്ള ആ ഒരു ചിന്ത കൂടി നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഏരിയകളും നമ്മൾക്ക് എളുപ്പം എങ്ങനെയൊക്കെ ജോലികൾ നേടിയെടുക്കാമെന്നൊക്കെ ചുരുങ്ങി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇൻഷാല്ല ആഗ്രഹിക്കുന്നത്. PPT ഇൻഷാല്ല ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള. അപ്പൊ അറബി ഭാഷയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോ അതിലിപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പ്രൊഫഷണൽ രംഗത്തുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അവന്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഞാൻ അധ്യാപക രംഗത്തുള്ള ജോലികൾ ഇൻഷാല്ല ഞാൻ അധികമായി കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും വരെ ടീച്ചിംഗ് രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ടീച്ചിംഗ് രംഗത്ത് ഇന്ന് പിന്നെ അധ്യാപക മേഖലകളിൽ ഒരുപാട് ജോലിയുണ്ട്. നമ്മൾക്ക് പ്രൈമറി ടീച്ചർ മുതൽ നമ്മൾക്ക് അങ്ങോട്ട് ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനായവരാകാം, അതിനും അപ്പുറത്ത് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ റോളുകളിൽ പങ്കെടുക്കാം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ റോളുകളിലും നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പൊ ടീച്ചിങ് രംഗത്ത് ഒരുപാട് ജോലികളുണ്ട്. അതിൽ പ്രൊഫഷണൽ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചിങ്ങിലുള്ള ജോലികൾ നമ്മൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അത് പറയുകയാണ്. ടീച്ചിങ് രംഗത്തുള്ള ജോലികൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള ഒരുപാട് ജോലികൾ, അത് ഇപ്പോ VC വരെ ആകാവുന്ന നമുക്കൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രധാനപ്പെട്ട റോളുകളിൽ നമുക്ക് ഇരിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോ കരിയറിൽ അധ്യാപകന രംഗത്ത്, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിക്കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ രംഗത്തുമൊക്കെ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക്, പ്രൊഫഷണൽ രംഗത്ത് എന്തൊക്കെയാണ് നമുക്ക് അറബിയിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് അറബിക്, വൈ അറബിക് എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വൈ ചൂസ് അറബിക് എന്നുള്ള ക്വസ്റ്റ്യൻ, ഇപ്പൊ എന്തുകൊണ്ട് അറബിക് ചൂസ് ചെയ്യണം, ഇപ്പോ അറബിക്ക് അതിന്റെ ജോബ് മാർക്കറ്റിലുള്ള വാല്യൂ എന്താണ്, ഇപ്പോ അറബിക്ക് നിന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, എന്തുകൊണ്ട് അറബിക്ക് വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് അറബിക്ക് സംസാരിക്കുന്ന ഏകദേശം 300 മില്യൺ ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അതുപോലെ തന്നെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ 26 രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അറബിക്ക്. അതുപോലെ 6 UN അംഗീകരിച്ചിട്ടുള്ള ഭാഷകളിൽപ്പെട്ട ഒന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അറബിക്ക് ജോബ് മാർക്കറ്റിൽ ഏറെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ലാംഗ്വേജ് ആയിക്കൊണ്ട് മാറുന്നുണ്ട്. ഇതൊരു
അറബി ഭാഷയെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയാം. ഇതുകൊണ്ടൊക്കെയാണ് അറബി ഭാഷയിൽ ഏറ്റവും കൂടുതൽ വാക്കൻസികളും ചാൻസുകളും ഇന്ന് ജോർബ ക്രിക്കറ്റിൽ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിക്കൊണ്ട് മാറാൻ അറബി ഭാഷയ്ക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കടക്കുന്നത് പ്രൊഫഷണൽ രംഗത്ത് അറബി പഠിച്ചവന് കിട്ടുന്ന സാധ്യതകളാണ്. ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുമുള്ള ഒരുപാട് ജോലി സാധ്യതകൾ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മേജർ ഏരിയാസ് ഓഫ് വർക്ക്, നമ്മൾക്ക് കിട്ടുന്ന ജോബ് റോളുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാവുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ടുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ രംഗത്തുള്ള ജോലികളിൽ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ള ഏരിയയാണ്. ഇപ്പൊ ട്രാൻസ്ലേഷൻ എന്നുള്ള ഏരിയ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, ഇന്ന് അധ്യാപന ജോലിയോടൊപ്പം തന്നെ നമുക്ക് കൂടെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത്. ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലികൾ കിട്ടാവുന്ന ഒരു വലിയ വളരെ പ്രധാനപ്പെട്ട ഏരിയ. ആ ട്രാൻസ്ലേഷനിൽ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ജനറൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻസ്, അതായത് ജനറൽ ആയിട്ടുള്ള പല പുസ്തകങ്ങളും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള പല ഡോക്യുമെന്റുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലീഗൽ ട്രാൻസ്ലേറ്റർ, ലീഗൽ ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് വ്യത്യസ്ത മേഖലകളിലെ കോൺട്രാക്റ്റുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള എഗ്രിമെന്റുകൾ, അതുപോലെ നമ്മൾ മാരേജ് ഡോക്യുമെന്റ്സുകൾ, കോർട്ടുമായി ബന്ധപ്പെട്ട ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇതൊക്കെ ലീഗൽ ട്രാൻസ്ലേഷനിൽ വരുന്നത്. ഒരു അറബ് പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ ഓപ്റ്റ് ചെയ്യാം, ലീഗൽ ട്രാൻസ്ലേറ്റർ ആയിക്കൊണ്ട് അതിൽ ട്രാൻസ്ലേഷനിൽ തന്നെ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കും. ഇനി ജുഡീഷ്യൽ ട്രാൻസ്ലേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഇപ്പോ അഫിഡവിറ്റുകളും അതുപോലെ തന്നെ കോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രത്യേകമായിട്ടുള്ള ഡോക്യുമെന്റുകൾ, കോർട്ട് പ്രൊസീഡിങ്സ്, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജുഡീഷ്യൽ ട്രാൻസ്ലേറ്റേഴ്സ് ആയിക്കൊണ്ട് മാറാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് മെഡിക്കൽ ട്രാൻസ്ലേഷൻ. മെഡിക്കൽ രംഗത്തുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ പിന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ മരുന്നിന്റെ ബാക്കിൽ എഴുതുന്ന നമ്മുടെ മരുന്നിന്റെ ഡീറ്റെയിൽസ്, പ്രിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മെഡിക്കൽ ട്രാൻസ്ലേഷൻ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ട്രാൻസ്ലേഷന്റെ അകത്ത് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്ന മെഡിക്കൽ ട്രാൻസ്ലേഷൻ. അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ, ഇപ്പോ ടെക്നിക്കൽ ടെസ്റ്റുകൾ, ഇപ്പോ പല വിഷയങ്ങളിലും ടെക്നിക്കൽ ആയിട്ടുള്ള പല ടെസ്റ്റുകളും നമുക്ക് ഉണ്ടാവും. ആ ടെക്നിക്കൽ ടെസ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ടെക്നിക്കൽ ട്രാൻസ്ലേറ്റർ എന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷൻ, ഇന്ന് ട്രാൻസ്ലേഷൻ ഇന്ന് കണ്ടംപററി ഒരു പീരീഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷൻ. അതിലിപ്പോ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സബ് ടൈറ്റിൽ ട്രാൻസ്ലേഷൻ, ഇപ്പൊ ഇന്ന് ഫിലിമുകളിലും അതുപോലെ തന്നെ ഡോക്യുമെന്ററികളിലും അതുപോലെ തന്നെ പല വീഡിയോസ്, എഡ്യൂക്കേഷണൽ ഇൻസ്പിറേഷണൽ വീഡിയോസിലും എല്ലാ വീഡിയോസിലും ഇപ്പൊ സബ് ടൈറ്റിൽ ഇടുന്ന ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമാണ്. ഇപ്പൊ ട്രാൻസ്ലേഷൻ പോലെ ഒരു ട്രാൻസ്ലേഷനെ പോലെ തന്നെ ഒരു ഭാഗമാണെങ്കിലും എന്നാൽ ട്രാൻസ്ലേഷന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയയാണ് സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സബ് ടൈറ്റിൽ ട്രാൻസ്ലേഷൻ അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വോയിസ് ഓവർ ചെയ്യുക, നമുക്കിപ്പോ ഈ ഫിലിം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ നമുക്ക് മറ്റ് പല ഇൻഡസ്ട്രികളും, ഇപ്പൊ തിയേറ്റർ ഇൻഡസ്ട്രി, തിയേറ്ററുകളിൽ അതുപോലെ തന്നെ ഡോക്യുമെന്ററി സാധനങ്ങളിലൊക്കെ നമ്മൾ വോയിസ് ഡബ് ചെയ്യാം, വോയിസ് ആർട്ടിസ്റ്റ് ആയിക്കൊണ്ട് വോയിസ് ഓവർ പ്രോസസ്സ് ചെയ്യാം, ഇതൊക്കെ ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷനിലുള്ളതാണ്. അതുപോലെ തന്നെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, ലിറ്ററൽ ആയിട്ടുള്ള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെന്റ് പിന്നെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കഥകൾ, സാഹിത്യ പുസ്തകങ്ങൾ, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്ലേഷൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഏരിയ തുറന്നു വെക്കുന്ന ഒരു മേഖലയാണ് ട്രാൻസ്ലേഷനുകൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് നമുക്ക് തുറന്നു തരുന്ന, അവസരങ്ങൾ തുറന്നു തരുന്ന ഒരു ഏരിയയാണ് അത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കോഴ്സുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ജോലികൾക്കൊന്നും പ്രത്യേകമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അത് കേവലം ഡിഗ്രി മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഡിഗ്രി ഉണ്ടോ,
നമ്മൾക്ക് ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അറബി ഭാഷയിൽ നമ്മൾ മാസ്റ്റർ ആണെങ്കിൽ അറബി ഭാഷയിൽ നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും റിട്ടൺ ലാംഗ്വേജും അതുപോലെ സ്പോക്കൺ ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ രംഗത്ത് പ്രത്യേകിച്ചും റിട്ടൺ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിയോടുകൂടി തന്നെ ഈ ഫീൽഡിലേക്ക് നമുക്ക് ഇറങ്ങാം. അനന്തമായ സാധ്യതകളാണ് ആ മേഖലയിൽ നമുക്ക് തുറന്നിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഏരിയ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത്. നമുക്ക് ഒരാള് സംസാരിക്കുന്നത് മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഇന്റർപ്രറ്റ് ചെയ്യുക, വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് അക്കാഡമിക് ഇന്റർപ്രിട്ടേഷൻ ആകാം, അതായത് അക്കാഡമിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ കോൺഫറൻസുകളിലുമുള്ള അക്കാഡമിക് ഇന്റർപ്രിട്ടേഷൻസ് ആവാം. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ, അതായത് ഈ ഡിപ്ലോമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന പിന്നെ പ്രത്യേകമായിട്ടുള്ള ഡിപ്ലോമാറ്റ്സിനെയും അതുപോലെ തന്നെ ഫോറിൻ ഓഫീസേഴ്സിനെയും ഫോറിൻ കൺട്രീസിലെ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ വെച്ചിട്ടുള്ള മീറ്റിങ്ങുകളിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അത് രണ്ട് രീതിയിലാവും, രണ്ട് രീതിയിലാണ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവുക. നമ്മൾ പിന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇന്റർപ്രിട്ട് ചെയ്യും, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റു ഭാഷയിലേക്ക് ഇന്റർപ്രിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, നമ്മൾ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ മീറ്റിംഗിൽ അവസാനം അതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ. ആ നിലക്കൊക്കെ ഈ രംഗത്ത് ഡിപ്ലോമാറ്റിക് രംഗത്തും അക്കാഡമിക് രംഗത്തൊക്കെ ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ കോർട്ട്, കോർപ്പറേറ്റ് ഈ പറഞ്ഞ ഏരിയയിലൊക്കെ കോർട്ടിലെ പ്രൊസീഡിങ്സ്, കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോർട്ടിൽ നമുക്ക് ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു പ്രതി ഹാജരാകുന്ന സമയത്ത് ഒരു കുറ്റവാളി ഹാജരാകുന്ന സമയത്ത് ലാംഗ്വേജ് അല്ലെങ്കിൽ ജഡ്ജിയുമായിക്കൊണ്ട് ആ ഒരു കോർട്ടിലെ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനൊക്കെ ഇന്റർപ്രറ്റർ ആവശ്യമാണ്. അപ്പൊ കോർട്ട് ഇന്റർപ്രറ്റർ നിരന്തരം ഇപ്പോൾ പിന്നെ പല ജോബ് വെബ്സൈറ്റുകളിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കോർട്ട്, കോർട്ട് ഇന്റർപ്രിട്ടേഷൻ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇന്റർപ്രിട്ടേഷൻ, കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് വലിയ വലിയ കമ്പനികളിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ MNC കളിലൊക്കെ അവിടെ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമാണ്. അഥവാ അവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് സംസാരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സും അവരുടെ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർപ്രിട്ടറെ ആവശ്യമാണ്. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ രണ്ടാമത് വെക്കാവുന്ന ഒരു ഏരിയയാണ് പ്രൊഫഷണൽ രംഗത്തുള്ളത്. ഇതും നമുക്ക് ഡിഗ്രിയോടുകൂടി തന്നെ നമുക്ക് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു ജോലിയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് കണ്ടന്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ അറബിയിൽ എഴുതാൻ വേണ്ടി നമ്മളോട് ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനിയോ, അത് നമുക്ക് മാർക്കറ്റിംഗ് കണ്ടന്റ് ആവാം, മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ആവാം, അഡ്വർടൈസിംഗിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആവാം, അതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്കുള്ള പ്രബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ആവാം, ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണെങ്കിലും അത് അറബിക്കിൽ അത്തരത്തിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളെ ഇന്ന് കമ്പനികളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അതും രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ട് പറയാവുന്നതാണ്. അടുത്തൊരു കാറ്റഗറി കണ്ടന്റ് മോഡറേഷൻ ആണ്. കണ്ടന്റ് മോഡറേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഇപ്പോൾ അറബിക്കിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഇപ്പൊ അറബിക്കാണ്, ആ അറബിക്കിലുള്ള ഒരു കണ്ടന്റ് നമ്മൾ മോഡറേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ കൂടുതൽ അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ, ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊ ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ ട്വിറ്റർ, ഇതിലൊക്കെ കണ്ടന്റ് മോഡറേറ്റേഴ്സിന് ആവശ്യമാണ്. അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളും ആവശ്യമാണ്. ഇതിൽ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു ഏരിയയാണ് കണ്ടന്റ് മോഡറേഷൻ. ഈ കമ്പനികളിലൊക്കെ അവരുടെ പോളിസിക്ക് അനുസരിച്ച് അവരുടെ റൂൾസിനനുസരിച്ച് കണ്ടന്റ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ കണ്ടന്റ് മോഡറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് ഒരുപാട് കമ്പനികൾ ഫേസ്ബുക്കൊക്കെ ഒരുപാട് ഹയർ ചെയ്യുന്നുണ്ട് കണ്ടന്റ് മോഡറേഷൻ. അതുപോലെ തന്നെ കോപ്പി റൈറ്റിംഗ്, ഇത് കണ്ടന്റ് റൈറ്റിംഗ് ഒരു താരതമ്യപ്പെടുത്താവുന്ന ഒരു ഏരിയയാണ് കോപ്പി റൈറ്റിംഗ്. കൂടുതലത് മാർക്കറ്റിംഗ്, അതായത് അഡ്വർടൈസിംഗിന് വേണ്ടിയിട്ടാണ് കോപ്പി റൈറ്റിംഗ് ഉണ്ടാക്കുക. അതായത് ഒരു അഡ്വർടൈസിംഗിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് കോപ്പി റൈറ്റിംഗ്. ഇതും അറബിക്കിൽ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പകർത്തി ചെയ്യുക എന്നുള്ള, ഇപ്പൊ ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും പിന്നെ ഓഡിയോ രൂപത്തിലുള്ളത് ട്രാൻസ്ക്രൈബ് ചെയ്യുക, അതാണ് പകർത്തി ചെയ്ത് ഇന്നിപ്പോ ട്രാൻസ്ക്രൈബേഴ്സിന് ആവശ്യമാണ്. ഇപ്പൊ ട്രാൻസ്ലേഷൻ അറിയുന്നവർക്ക് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു കോൾ റെക്കോർഡിംഗ്, അറബിക്കിലുള്ള ഒരു കോൾ റെക്കോർഡിംഗ് കേട്ടിട്ട് അതിന്റെ കണ്ടന്റ് മുഴുവൻ എഴുതുക, അത് പറയും, ആ എഴുതുന്നതാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ നിലപ്പ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ക്രിപ്റ്റേഴ്സിന് വളരെ അത്യാവശ്യമുള്ള ഒരുപാട് മേഖലകൾ ഇന്ന് നമുക്കുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ക്രിയേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ക്രിയേഷൻ എന്ന് പറയുന്നത്, ട്രാൻസ്ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ട്രാൻസ്ലേഷനായിട്ട് പിന്നെ സാമ്യമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ
ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറബിക്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറബിക് ട്രാൻസ്ക്രിയേറ്റർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ജോബ് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സംഗതി പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ട്രാൻസ്ക്രിയേഷനും നമുക്ക് പിന്നെ വിത്തിൻ ട്രാൻസ്ലേഷൻ വരുന്ന ഒരു കാറ്റഗറിയാണ്, അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രൊഫഷണൽ അവന്യൂസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൂഫ് റീഡിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ്. പ്രൂഫ് റീഡിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ അറിയാം. നമുക്ക് ലാംഗ്വേജ് നല്ല കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പല മേഖലകളിലും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റു കൺസൾട്ടൻസികളിലും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കമ്പനികളിലൊക്കെ പ്രൂഫ് റീഡേഴ്സിന് ആവശ്യമാണ്. അപ്പൊ ലാംഗ്വേജ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാനും അതിൽ പിന്നെ പ്രൂഫ് റീഡിംഗ് നടത്താനും അത് റീറൈറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ എന്ന് പറയുന്ന പിന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സിൽ നിന്ന് അറബി അറിയി സംസാരിക്കാൻ കഴിയുന്ന ഇപ്പോ പല കമ്പനികളിലും ആവശ്യമാണ് കസ്റ്റമർ കെയർ. നമ്മൾ സെയിൽസിലും മാർക്കറ്റിംഗിലും അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ വെരിഫിക്കേഷൻ കമ്പനികളിലൊക്കെ കസ്റ്റമർ കെയർസിന് ആവശ്യമാണ്. അവിടെയൊക്കെ അറബി അറിയാമെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ റിസർച്ച് ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ജോലികൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡോക്യുമെന്റ്സുകൾ അറബിയിൽ തയ്യാറാക്കേണ്ടി വരുന്നു. നമ്മൾ അറബിക്ക് പ്രത്യേകമായിട്ട് ഒരു റിപ്പോർട്ട് റെഡിയാക്കണം. അതുകൊണ്ട് റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറബി അറിയാവുന്ന ആൾ ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് വേക്കൻസികൾ നമുക്ക് റിസർച്ച് ഡോക്യുമെന്റേഷനായിട്ട് ബന്ധപ്പെട്ട് വരാം. അതുപോലെ പബ്ലിക് റിലേഷനിൽ ഇന്ന് ഗൾഫിലൊക്കെ ഒരുപാട് അവസരങ്ങളുള്ള ഒരു ഏരിയയാണ്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ PRO ആയിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടും കമ്മ്യൂണിക്കേറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു കമ്പനിയുടെ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അവിടെ അറബി അറിയാവുന്ന ആളുകൾക്ക് കൂടുതലും അറബ് കൺട്രീസിലാണ് ഇതിന് ആവശ്യം. ഇത് അറബ് കൺട്രീസിൽ ഒരുപാട് ആവശ്യമുള്ളൊരു ജോലിയാണ് PRO ആയിട്ടുള്ളത്. അപ്പൊ അറബിക്ക് നമുക്കറിയെങ്കിൽ അത് വലിയൊരു ബോണസ് ആണ്. അതുപോലെ തന്നെ ജേർണലിസം മീഡിയ രംഗത്തുള്ള ഒരുപാട് ജോലികൾ ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ന് അറബ് ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അൽജസീറയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. അവരൊക്കെ അവിടെ എത്തിക്കുന്നത് അറബി എന്നുള്ള ഒരു ലാംഗ്വേജ് കൂടിയാണ്. അപ്പൊ ആ അറബി ഭാഷാ രംഗത്ത് നമുക്കൊരു ജേർണലിസത്തിന്റെ ഫീൽഡിലേക്ക് നമുക്ക് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് രംഗത്ത് അതായത് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. സെക്രട്ടറി അതുപോലെ തന്നെ ഡിസൈനറായിട്ടും ടൈപ്പിസ്റ്റ് ആയിട്ടും ഓഫീസ് ജോലികളിൽ ഒരുപാട് ജോലികൾ നമുക്ക് അറബി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഞാൻ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി സാധ്യതകൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രയും പെട്ടെന്ന് ലാംഗ്വേജ് എഫിഷ്യൻസി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതില്ല. നമുക്ക് നിരന്തരം അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിശാലമായിട്ടുള്ള പ്രൊഫഷണൽ രംഗത്ത് നമുക്ക് വിശാലമായ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ അവസരങ്ങൾ തേടിപ്പോവുകയാണെങ്കിൽ, നമ്മൾ അവസരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ മേഖലകളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടിയാണ് തിരിച്ചറിയേണ്ടത്. ഇനി മേജർ സെക്ടേഴ്സ് ഇപ്പോൾ ഏതൊക്കെ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന സംഗതി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ആണല്ലോ ഇപ്പം കൂടുതലും ജോലി കിട്ടുക. എന്നാൽ അതിനപ്പുറത്തേക്ക് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപ്പുറത്തായിട്ട് എവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും? എംബസികൾ അതൊരു വലിയൊരു വർക്കിംഗ് സ്പേസ് ആണ്. അതായത് എംബസികൾ ഇന്ന് എല്ലാ അറബ് രാജ്യങ്ങളുടെയും എംബസി ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോ ഇന്ന് പല എംബസികളിലും സൗദി എംബസിയിലും അതുപോലെ തന്നെ UAE എംബസിയിലും അതുപോലെ കുവൈത്ത് എംബസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള അറബിക് പിന്നെ കണ്ടന്റ് റൈറ്റേഴ്സും അറബിക് ട്രാൻസ്ലേറ്റേഴ്സിന്റെ ഒക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അവിടെയും നമുക്ക് വളരെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലികളാണ് അവിടെ എംബസികളിൽ നമുക്ക് കിട്ടുന്നത്. എംബസികളിലുള്ള ജോലി സാധ്യത ഉണ്ട്. അതുപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മൾ വിശദമായി കൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. MNCയിലുള്ള ജോലി സാധ്യത, അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനീസ്. ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി നമുക്കറിയാം അത് വളരെ പിന്നെ ആവശ്യമുള്ളതാണ്. ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സിനൊക്കെ ആവശ്യമുള്ള ഒരു ഏരിയയാണ്. അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ്, അതായത് റിസോർട്ട് അതുപോലെ തന്നെ ഹോട്ടലുകൾ അതുപോലെ അത്തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പിന്നെ കമ്പനികളും അതുപോലെ തന്നെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പോ അതുപോലെ തന്നെ പബ്ലിഷിംഗ് ഹൗസസ്, പ്രിന്റിംഗ് യൂണിറ്റ്സ് ഇതൊക്കെ നമുക്ക് അവിടെയൊക്കെ അറബി ഭാഷ
അറിയെങ്കിൽ പബ്ലിഷിംഗ് ഹൗസിൽ നമ്മൾ എഡിറ്റർ ആയിട്ടും പ്രൂഫ് റീഡർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രസ് ആൻഡ് മീഡിയ, ഞാൻ പറഞ്ഞു ജേർണലിസം, ജേർണലിസമായി ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്യാൻ നമുക്ക് പറ്റും. പ്രസ്സും മീഡിയ ഒക്കെ അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ന്യൂസ് ഏജൻസികൾ, അതും നമുക്ക് ന്യൂസ് ഏജൻസിയിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു ന്യൂസ് ഏജൻസിയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂസ് ഏജൻസിയിൽ ഓൺലൈൻ പോർട്ടലുകളിലും ഓഫ്ലൈൻ ആയിട്ടുള്ള പിന്നെ വിഷ്വൽ മീഡിയകളിലും ചാനലുകളിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺസൾട്ടൻസീസ്, കൺസൾട്ടൻസികളും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോർട്ട് ആൻഡ് ലോ ഫേംസ്, നമ്മള് നിയമം പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ അറബി പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോർട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാം, ട്രാൻസ്ലേറ്റർ ആയിട്ടും ഇന്റർപ്രറ്റർ ആയിട്ടും, അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസർ ആയിട്ടൊക്കെ ലോ കമ്പനികളിലും അതുപോലെ തന്നെ കോർട്ടിലൊക്കെ വർക്ക് ചെയ്യാം. എക്സ്പോർട്ട് ഹൗസസ്, ഇപ്പോൾ എക്സ്പോർട്ട് ഹൗസസ് ആണ് അടുത്ത ഒരു ഏരിയ. എക്സ്പോർട്ട് ഹൗസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മളെ ഷിപ്പിംഗ് കമ്പനികൾ, അതുപോലെ പല സംഗതികൾ, നമ്മുടെ പ്രൊഡക്ട്സുകളൊക്കെ, ഇന്ത്യൻ പ്രൊഡക്ട്സുകളൊക്കെ വിദേശത്തേക്ക് അയക്കുന്ന എക്സ്പോർട്ടിംഗ് കമ്പനികളും ഈ ഷിപ്പിംഗ് കമ്പനികളൊക്കെ ഇന്ന് ഒരുപാടുണ്ട്. അവിടെ ഒക്കെ നമുക്ക് ലാംഗ്വേജ് അറിയുന്ന ഡോക്യുമെന്റേഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് ആവശ്യം. ഡോക്യുമെന്റ് ചെയ്യാൻ പല പല ഡോക്യുമെന്റ്സും നമ്മൾ അറബിയിലായിരിക്കും. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒക്കെ ആവശ്യം. അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫേംസിൽ, സെയിൽസിലൊക്കെ സെല്ലർ സപ്പോർട്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ സെല്ലർ സപ്പോർട്ടേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാന്ന് ഒരുപാടാണ്. അപ്പോ നമുക്ക് പിന്നെ ട്രാൻസ്ലേഷൻ ആൻഡ് ലോക്കലൈസേഷൻ കമ്പനീസ്, ഏജൻസീസ്, ഇതൊക്കെ നമുക്ക് വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ട്രാൻസ്ലേഷന് ലോക്കലൈസേഷൻ കമ്പനികളൊക്കെ. അപ്പോ ട്രാൻസ്ലേഷൻ ലോക്കലൈസേഷൻ കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ജോലികളുണ്ട്. അത് അവിടെ പിന്നെ പ്രൂഫ് റീഡർ റോള് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റർ റോള് കിട്ടും, അതുപോലെ തന്നെ ലാംഗ്വേജ് എഡിറ്റർ റോളൊക്കെ നമുക്ക് അവിടെ കിട്ടും. റിവ്യൂവർ, കണ്ടന്റ് റിവ്യൂ ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനത്തിൽ നിന്ന് റിവ്യൂ ചെയ്യാനുള്ള പിന്നെ റോളുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ സംഗതികളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സംഗതിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഏരിയയിലുള്ള പ്രധാനപ്പെട്ട സംഗതികൾ എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനിയാണ് ഈ ഇ-കൊമേഴ്സ് രംഗത്ത് വർക്ക് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് ആമസോൺ. ഇന്ന് ഏറ്റവും കൂടുതൽ അറബിക്കിൽ അവർ ഹയർ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അത് അവരുടെ ഒരു പോളിസി ആയിരിക്കും, അവരുടെ കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അറബിക് ലാംഗ്വേജിൽ, ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യത്തുള്ള ഒരു പിന്നെ ഇ-കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ. പക്ഷെ ഇന്ത്യയിൽ നിന്നാണ് അറബിക് എക്സ്പേർട്ടിന് അവരെ പിന്നെ ഇത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിരന്തരം അറബിക് ഹയർ പിന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു കമ്പനിയാണ് ആമസോൺ. മാത്രമല്ല ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ആമസോൺ എന്നുള്ളത്. ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇന്ത്യയിൽ നമ്മളെ അറബിക് എക്സ്പേർട്സ് ഏകദേശം 200 മുകളിലുള്ള അറബിക് എക്സ്പേർട്സ് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഫേസ്ബുക്കിന്റെ പ്രോസസ്. അത് പല കമ്പനികൾ ഔട്ട്സോഴ്സിംഗ് ആയിട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ നേരിട്ട് നടത്തുന്നതുമുണ്ട്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ആക്സെഞ്ചർ എന്നുള്ള കമ്പനി. പല സിറ്റികളിലും അതുണ്ട്, പിന്നെ ബാംഗ്ലൂരും അതുപോലെ തന്നെ ഹൈദരാബാദിലും ഡൽഹിയിലും ഒക്കെ ആക്സെഞ്ചർ ഒരു കമ്പനിയുണ്ട്. അതൊരു ഔട്ട്സോഴ്സിംഗ് കമ്പനിയാണ്. പല പ്രോസസ്സുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. യൂട്യൂബിന്റെയും ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ പ്രോസസ്സ് അവർക്ക് ഉണ്ടാവും ആ അക്സെഞ്ചർ കമ്പനി. അതുപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഗൂഗിൾ നേരിട്ട് നടത്തുന്ന ഹയർ ചെയ്യുന്ന അറബിക് എക്സ്പേർട്സിന് ഹയർ ചെയ്യുന്നുണ്ട്. കോഗ്നിസന്റ് ഒരു വളരെ റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലുള്ള കമ്പനിയാണ്. അതുപോലെ ഹാലിബർട്ടൺ, എന്റെ ഒരു സുഹൃത്ത് പറയാവുന്നതായിരിക്കും ഡോക്ടർ ഷബീർ, ഹാലിബർട്ടൺ എന്നുള്ള കമ്പനി. ഈ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഹാലിബർട്ടൺ കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറബ് പഠിച്ച ഒരാളാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഇങ്ങനെയൊക്കെ അറബ് പഠിച്ചുവരുന്ന അവസരം കിട്ടുന്നത്. അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ, ഇവിടെ ഈ നോയിഡ, ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ ഒരുപാട് രാജ്യങ്ങൾ, 7 രാജ്യങ്ങളിൽ ബ്രാഞ്ചസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിങ് കമ്പനിയാണ് ഡാറ്റ ഫ്ലോ. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അവിടെ ഞാൻ 1.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എക്സ്പോഷർ കിട്ടുന്ന നമ്മുടെ ട്രാൻസ്ലേഷൻ രംഗത്തും, അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ ട്രാൻസ്ക്രിപ്ഷനിലും, അതുപോലെ വോയിസ് ഓവറും അതുപോലെ തന്നെ കോളിംഗിലൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർ കെയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഡാറ്റ ഫ്ലോ. ഒരു മിഡിൽ ഈസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അറബിക്കിന് നിരന്തരം ഹയർ ചെയ്യാറുണ്ട്.
എപ്പോഴും അറബിക്ക് ഒരു 50 ആളുകൾ ആ കമ്പനിയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ചാറ്റേർഡ് എന്ന് ഈ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഒരു കമ്പനിയാണ്. ഒരു സുഹൃത്ത് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ വളരെ നല്ലൊരു പേയ്മെന്റ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ സ്റ്റാൻഡേർഡ് ചാറ്റേർഡ് എന്നുള്ള ഒരു ഇന്റർനാഷണൽ ബാങ്കിങ് കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തോംസൺ റിസ് ഇതും ഒരുപാട് ഹയർ ചെയ്യുന്ന ഒരു മറ്റൊരു കമ്പനിയാണ് തോംസൺ റോയിട്ടേഴ്സ്. നമുക്കറിയാവുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പിന്നെ മാധ്യമമാണ്, ഇന്റർനാഷണൽ ഒരു ന്യൂസ് ഏജൻസിയാണ് തോംസൺ റോയിട്ടേഴ്സ്. അവിടെ അറബിക് കണ്ടന്റ് റിവ്യൂ ചെയ്യാനും മോഡറേറ്റ് ചെയ്യാനൊക്കെ ആളുകൾ ആവശ്യമുണ്ട്. അതുപോലെ മേക്ക് മൈ ട്രിപ്പ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മേക്ക് മൈ ട്രിപ്പ് എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ. അവിടെയൊക്കെ മേക്ക് മൈ ട്രിപ്പിന്റെ പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനും മേക്ക് മൈ ട്രിപ്പിന്റെ പിന്നെ പല പ്രോസസ്സിനും വേണ്ടിയിട്ട് അറബിക് ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റുകളെ, അറബിക് എക്സ്പേർട്ടുകളെ ഹയർ ചെയ്യാറുണ്ട്. അപ്പോ മേക്ക് മൈ ട്രിപ്പ് മറ്റൊരു വലിയൊരു ഓപ്ഷനാണ്. അതുപോലെ HSBC ഇതൊരു ഇന്റർനാഷണൽ ബാങ്ക് ആണ്. അതുപോലെ വിപ്രോ ഒരു നമുക്കറിയാം ഒരു IT കമ്പനിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള IT കമ്പനിയാണ്. അവിടെ നിരവധി അറബി എക്സ്പേർട്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേജർ ജോബ് ഹബ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജോബ് സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി, ഗുർഗോൺ, ജയ്പൂർ, അഹമ്മദാബാദ്, കോയമ്പത്തൂർ, ചെന്നൈ, നോയിഡ, ഡൽഹി, കൊൽക്കത്ത, ഈ ഏരിയയിലൊക്കെ നമുക്ക് പ്രധാനമായിട്ടും മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് കൂടുതൽ അവസരം ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് ഹൈദരാബാദിലാണ്, പിന്നെ ഡൽഹിയിലാണ്, പിന്നെ ബാംഗ്ലൂരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറബിക്കിൽ ജോലി സാധ്യതകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലികൾ നമുക്ക് നേടാൻ പറ്റും. അത് മാത്രമല്ല പ്രൊഫഷണൽ രംഗത്ത് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് വളരെ നല്ല പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റും. നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാകും നമ്മുടെ കരിയർ രംഗത്ത്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആവില്ല 10 കഴിഞ്ഞ് ഉണ്ടാകും. അപ്പോൾ കമ്പനികൾ മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന പാക്കേജ് മാറും, അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന റോളുകൾ മാറും. എക്സ്പീരിയൻസിനനുസരിച്ച് വളരെ ഉന്നതമായ പൊസിഷനിൽ വരെ എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ശരിക്കും MNC കളിലുള്ള ജോലികൾ എന്ന് പറഞ്ഞത്. അതിന് ഇന്ന് ഒരുപാട് ആളുകൾ ഉദാഹരണമാണ്. പല ചെറിയൊരു ട്രാൻസ്ലേറ്റർ ആയിട്ട് തുടങ്ങി, അത് പിന്നെ വളർന്നു വരുന്ന ആളുകൾ HR ആയി മാറി, അങ്ങനെ മാനേജർമാരായിട്ട് അറബി പഠിച്ച ആളുകൾ മാറുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്കിന്ന് കാണാൻ പറ്റും. അപ്പോ പ്രൊഫഷണൽ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങാൻ നമ്മൾ മാനസികമായിട്ട് റെഡിയാണെങ്കിൽ നമുക്കതിന് എല്ലാം നടക്കുമ്പോൾ എഫിഷ്യൻസി ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അറബിയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യസമേതം ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാവുന്ന ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമ്മൾക്ക് മുമ്പിലുണ്ട്. അതിന് പ്രധാനപ്പെട്ട സിറ്റികളാണ് ഈ ഇന്ത്യയിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട സിറ്റികളാണ് ഈ ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, ഈ പറഞ്ഞിട്ടുള്ള സിറ്റികൾ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ആമസോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ആമസോണിൽ കയറിയതാണ്. ഇപ്പൊ 3 കഴിഞ്ഞു, ഹൈ പെയ്ഡ് ആയിട്ടുള്ള സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ ആമസോണിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ കമ്പനി കയറിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ കമ്പനികളിലും ജോലിക്ക് വേണ്ടി നോക്കാം. നമ്മൾക്ക് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ, ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ ധൈര്യസമേതം മുന്നോട്ട് പോകുന്ന ഒരു ഏരിയയാണ് MNC കളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോലി. ഇനി പാർട്ട് ടൈം വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പിന്നെ വലിയൊരു ബോണസ് ആണ് ഈ ഒരു സമയത്ത് വർക്ക് ഫ്രം ഹോം ജോബുകളാണ് കൂടുതലുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു പാൻഡമിക്കിന്റെ സമയത്തുള്ള വർക്ക് ഫ്രം ഹോം ജോബുകളല്ല. അതായത് പിന്നെ ശരിക്കും ഓഫ്ലൈനായി ചെയ്തിരുന്ന ജോലികൾ വർക്ക് ഫ്രം ഹോം ആവുന്നു എന്നുള്ളതല്ല. നേരെ മറിച്ച് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ, ഇപ്പൊ പഠിക്കുന്ന സമയത്തും അതുപോലെ പഠിത്തം കഴിഞ്ഞാൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തും ഡിഗ്രി ചെയ്യുന്ന സമയത്തും PG ചെയ്യുന്ന സമയത്തും PhD റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ജോലികളാണ് ഫ്രീലാൻസ് ട്രാൻസ്ലേഷൻ, ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റിംഗ്, ഫ്രീലാൻസ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ബന്ധപ്പെട്ട എല്ലാ ജോലികളും. ഇന്ന് എല്ലാം പിന്നെ ഫ്രീലാൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടം മാറി. അപ്പോൾ എല്ലാം എന്താണ് ഇന്ന് ഫ്രീലാൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫ്രീലാൻസേഴ്സ് ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പനികൾ. അതിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഇന്ന് ഓൺലൈനിൽ പ്രത്യേകമായിക്കൊണ്ട് വെബ്സൈറ്റുകൾ, ഫ്രീലാൻസ് ട്രാൻസ്ലേറ്റേഴ്സിന് ഫോക്കസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റുകൾ ഉണ്ട്. അവിടെ ജോബ് പോസ്റ്റിംഗ്സ് വരും. അവിടെ നമുക്ക് സ്വയം ക്ലെയിം ചെയ്യാം. ആ ക്ലെയിം ചെയ്ത് അത് ഏറ്റെടുത്തിട്ട് നമ്മൾ നിന്ന സമയത്ത് നമ്മൾക്ക് അതിന് കൊട്ടേഷൻ കൊടുക്കാം. ആ വർക്ക് കൊട്ടേഷൻ കൊടുത്ത ആ വർക്ക് നമുക്ക് ഏറ്റെടുക്കാം. വർക്ക് ഏറ്റെടുത്തിട്ട് നമുക്ക് അത് നിശ്ചയ സമയത്ത് തിരിച്ചു കൊടുക്കാം. നമുക്ക് പേയ്മെന്റ് ആസം ഓൺലൈനിലായിട്ട് നമുക്ക് ലഭിക്കും. ഇങ്ങനെ വിശ്വസ്തമായിട്ടുള്ള ഒരുപാട് ഓതന്റിക് ആയിട്ടുള്ള ഇന്റർനാഷണൽ വെബ്സൈറ്റുകൾ ഉണ്ട്. അറബിക് ട്രാൻസ്ലേറ്റേഴ്സ് ഒരുപാട്
പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഫ്രീലാൻസ് ട്രാൻസ്ലേഷൻ. അതിൽ നിന്ന് വെബ്സൈറ്റുകൾ ഉണ്ട്, പ്രോസ് ഡോട്ട് കോം പോലെ ട്രാൻസ്ലേറ്റേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, പ്രോസ് ഡോട്ട് കോം, അതുപോലെ പിന്നെ ഫ്രീലാൻസേഴ്സ് ഡോട്ട് കോം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വെബ്സൈറ്റുകൾ ഇന്ന് ഫ്രീലാൻസ് ട്രാൻസ്ലേറ്റേഴ്സിന് നോക്കിക്കൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകൾ ഉണ്ട്. ഇന്റർനാഷണൽ ഏജൻസികളാണ് അത് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റേഴ്സ്, പ്രൂഫ് റീഡേഴ്സ് ഒക്കെ ഫ്രീലാൻസ് ആയിട്ട് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് 19 ക്ലൗഡ് ബേസ്ഡ് വർക്ക്, ഇപ്പോ ഇന്ന് ക്ലൗഡ് ബേസ്ഡ് വർക്കിന് ഈ അടുത്ത് ആർട്ടിക്കിൾ നമ്മൾ ഞാൻ വായിക്കാൻ ഇടയുണ്ടായി. കോവിഡ് ബേസ്ഡ് വർക്കിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയി. കോവിഡ് 19 ശേഷം നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഓൺലൈനിൽ ഇരുന്ന് ചെയ്യാവുന്ന ഭാഷയായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ മറ്റു മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ, അതിൽ നമുക്കിപ്പോ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ജോലികളാണ്. അതിന് പുതിയൊരു ടേമാണ് ക്ലൗഡ് ബേസ്ഡ് വർക്കുകൾ. കമ്പ്യൂട്ടറിന് മുമ്പും നെറ്റും കമ്പ്യൂട്ടറിന് മുമ്പ് ഉണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഇരുന്ന് ചെയ്യാവുന്ന ക്ലൗഡ് ബേസ്ഡ് ജോലികൾ ഇന്ന് പോസ്റ്റ് പാൻഡമിക്കിന് അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഓൺലൈനിലൂടെ നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ഓൺലൈനിലൂടെ തന്നെ ആ വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതിൽ എല്ലാ മേഖലയും വരാം, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും അതിൽ ഉൾക്കൊള്ളും. അതുപോലെ തന്നെ അറബിക് ടൈപ്പിംഗ്, അറബിക് ഡിസൈനിങ്, അറബിക് ടൈപ്പിംഗ് ഒക്കെ നമ്മൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പലരുടെയും റിസർച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പല പ്രസ്സുകൾക്കും അതുപോലെ തന്നെ പല പ്രിന്റിംഗ് യൂണിറ്റ്സിനു വേണ്ടി അറബിക് ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അറബിക് ഡിസൈനിങ്, അറബിക് അറിയുന്ന ആളുകൾക്ക് ഡിസൈനിങ് കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോബാണ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പാർട്ട് ടൈം ആയിട്ടും വീട്ടിലിരുന്നൊക്കെ ചെയ്യാവുന്ന ജോലികളാണ് ഫ്രീലാൻസ് ട്രാൻസ്ലേഷൻ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ജോലികൾ. ഇനി അറബി പഠിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അറബിയോട് കൂടെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് അറബി പഠിക്കണമെന്ന്, അറബിയുടെ കൂടെ എനിക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ പുതിയ അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടുക. അറബിയോടൊപ്പം തന്നെ നിങ്ങൾ കൊമേഴ്സ് എടുക്കാൻ, ഉദാഹരണമായിട്ട് പറയാൻ അറബിയോടൊപ്പം കൊമേഴ്സ് എടുക്കാൻ നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറബിക് സ്പീക്കിംഗ്, ഇപ്പൊ പല പിന്നെ ഇന്റർനാഷണൽ വെബ്സൈറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പൊ യു കെയിലും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ അറബി പഠിച്ചുകൊണ്ട് ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടൊക്കെ അറബിക് സ്പീക്കിംഗ് അക്കൗണ്ടന്റ്, അറബിക് സ്പീക്കിംഗ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അങ്ങനൊക്കെ പറഞ്ഞിട്ട്, അതായത് അറബിക് സ്പീക്കിംഗ് HR ഇതൊക്കെ പറഞ്ഞ് ആള് അങ്ങനത്തെ പോസ്റ്റിങ്ങളാണ് വരുന്നത്. അതായത് അറബി സംസാരിക്കുന്ന, അറബി അറിയാവുന്ന എന്നാൽ മറ്റു സബ്ജക്റ്റിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ബി അറബിക്ക് കഴിഞ്ഞു, അറബി നമ്മൾ പഠിച്ചു, ഇനി നമുക്ക് മറ്റൊരു ഫീൽഡിലേക്ക് കടക്കാം, PG വേറെ മീഡിയ ജേർണലിസ്റ്റോ കമ്മ്യൂണിക്കേഷനോ എടുക്കാം. മീഡിയ കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ സാധ്യതയാണുള്ളത്, നമുക്ക് ജേർണലിസം ഫീൽഡിലേക്ക് കടക്കാം. അതുപോലെ തന്നെ മീഡിയയിൽ നമുക്ക് നല്ല ആങ്കർ ആവാം, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കോൺട്രിബ്യൂട്ടർ ആവാം ഈ പല മീഡിയ ഏജൻസികളിലും, അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അറബിക്കും ഫോറിൻ ലാംഗ്വേജ് ബെസ്റ്റ് മാച്ച് ആണ് ഈ അറബിക്കും, അതിനോടൊപ്പം തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ്. അറബി ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്, അതോടൊപ്പം തന്നെ ആ ഫോറിൻ ലാംഗ്വേജ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ ജർമ്മൻ, ഇറ്റാലിയൻ, അതുപോലെ തന്നെ ഫ്രഞ്ച്, സ്പാനിഷ്, അതുപോലെ പോർച്ചുഗീസ് ലാംഗ്വേജ്, ഇതൊക്കെ ഈ പറഞ്ഞ ലാംഗ്വേജുകളൊക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു അവസരങ്ങൾ, നമ്മുടെ പുതിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് പിന്നെ ഫോറിൻ ലാംഗ്വേജ് പഠിച്ച് ബി അറബി ഇവിടെ നിന്ന് കഴിഞ്ഞ് എന്നെ അറബിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഫോറിൻ ലാംഗ്വേജ് ഏതെങ്കിലും ഒന്നെടുത്ത് ജർമ്മനോ അല്ലെങ്കിൽ സ്പാനിഷോ ഒക്കെ എടുത്തിട്ട് ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആവുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അറബിക്ക് PhD കഴിഞ്ഞ് പിന്നെ അറബിക് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഡിഗ്രിക്ക് തുല്യമായിട്ട് ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു, അതിനുശേഷം MA ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു, അതായത് ആ ഫോറിൻ ലാംഗ്വേജ് MA ഡിസ്റ്റന്റ് ആയി പഠിച്ചു, നെറ്റ് ക്ലിയർ ചെയ്തു, അങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഇന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതായത് അറബിക് പഠിച്ച് അറബിക്കിൽ ഡോക്ടറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അറബിയോടൊപ്പം തന്നെ അദ്ദേഹം ഫോറിൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് ഫോറിൻ ലാംഗ്വേജിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് വേറൊരു സുഹൃത്ത് JNUയിൽ തന്നെയുള്ള സുഹൃത്ത് അറബിക്കിൽ PhD കഴിഞ്ഞു, അറബിക്ക് PhD കഴിഞ്ഞു, എന്നാൽ അതേ സമയം തന്നെ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്ന അറബിക് PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ പാരലായിട്ട് ജർമ്മൻ കൊണ്ടുപോയി, ജർമ്മൻ പഠിച്ചു, PG ചെയ്തു, PG ശേഷം പിന്നെ ഇപ്പോ അതിൽ JRF നേടി, MPhil കഴിഞ്ഞ് MPhil ചെയ്തുകൊണ്ടിരിക്കുന്ന
സുഹൃത്തിനെയും പരിചയമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവ എക്സ്പീരിയൻസ് അനുഭവം ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഞാനും എന്നെ പഠിക്കുന്ന സമയത്ത് ഫോറിൻ ലാംഗ്വേജ് ജർമ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, 2 കൊല്ലം പഠിച്ചു. അതുകൊണ്ട് ജോബ് മാർക്കറ്റിൽ വലിയൊരു സാധ്യത ജർമ്മൻ ഉണ്ടായതുകൊണ്ട് ഒരു ബോണസ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ട് കിട്ടിയിരുന്നു. ജർമ്മൻ കൂടി ഡീൽ ചെയ്യാവുന്ന ഒരു ജോലി കിട്ടി എന്നുള്ളത് അതൊരു വലിയൊരു ബോണസ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ ഫോറിൻ ലാംഗ്വേജ് നമുക്ക് ഏതെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിക്കാനൊക്കെ വലിയൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കോഴ്സുകൾ അറബിയോടൊപ്പം, അതുപോലെ തന്നെ അറബിക്കിനോടൊപ്പം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അറബിയോടൊപ്പം തന്നെ മറ്റ് അഡ്വർടൈസിംഗ് കമ്പനി, നമുക്ക് അഡ്വർടൈസിംഗിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, നമുക്ക് കുറച്ച് കണ്ടന്റ് ഒക്കെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാനുള്ള നമുക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് കഴിവുകളുണ്ട്. അറബി ഭാഷ ഓക്കെ, അത് നമ്മൾ പഠിച്ചു, അത് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ പേഴ്സണൽ ആയിട്ട് കുറെ സ്കില്ല് നമുക്കുണ്ടെങ്കിൽ ആ സ്കില്ല് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറബി ഉപയോഗപ്പെടുത്തി നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താം, വ്യത്യസ്തമായിട്ടുള്ള ഒരു കരിയറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ അറബിക്കയിലെ HR, അറബിക് പ്ലസ് HR, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അത് MBA HR-ലും അതുപോലെ MHR-ലും ഒക്കെ നമ്മൾ കോഴ്സ് എടുത്തിട്ട് MBA HR-ൽ എടുത്തിട്ട് അറബിക്കും കൂടെ പഠിച്ച് നമ്മൾ ചെയ്യണ HR-ലൊക്കെ നമുക്ക് HR എക്സിക്യൂട്ടീവ് ആയിട്ടും HR-ല് അഡ്മിൻ ആയിട്ടും അതുപോലെ HR-ൽ നമുക്ക് പിന്നെ മാനേജറായിട്ടും ഒക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പോ നമ്മൾ പഠിക്കുന്ന അറബി ഭാഷയോടൊപ്പം തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾക്ക് പ്രത്യേകമായിട്ടൊരു മേഖലയിൽ കഴിവുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോ ട്രെയിനിങ്ങിനൊക്കെ നമുക്ക് പേഴ്സണലി പിന്നെ നമുക്ക് സംസാരിക്കാനും നല്ലോണം ട്രെയിൻ ചെയ്യാൻ കഴിവുണ്ട്, മറ്റുള്ള ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് നല്ലോണം കഴിയും, ട്രെയിനിങ് ജോലികളൊക്കെ നമുക്ക് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ അറബിയോടൊപ്പം ട്രെയിനിങ് കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, പുതിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അതുപോലെ തന്നെ അറബി പഠിച്ചു കഴിഞ്ഞ ഒരു സംശയമില്ല, ലോ കോഴ്സസ് എടുത്തു കഴിഞ്ഞ ഒരുപാട് അവസരങ്ങളാണ്. പിന്നെ ലീഗൽ അഡ്വൈസറായിട്ട് അറബി പഠിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ലോ അഡ്വൈസറായിട്ടും അതുപോലെ തന്നെ ലീഗൽ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടും അറബി പഠിച്ച് ലീഗൽ പിന്നെ LLB പഠിച്ചൊക്കെ കഴിഞ്ഞ് അറബി പഠിച്ച് പിന്നെ പാരലായിട്ട് അറബി പഠിച്ച് ജോലി നേടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അറബിയോടൊപ്പം തന്നെ നമ്മളൊരു കോമ്പിനേഷൻ നമ്മൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായൊരു കരിയർ നമ്മൾക്ക് അത് നൽകുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ അറബി കേവലം ഒരു വെറും ഒരു കോഴ്സ് അല്ല, നമ്മൾ ഇന്ന് നടക്കുന്ന കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ കൂടിയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റിറ്റീവ് എക്സാമായിട്ട് ഇന്ത്യയിലുള്ളത് UPSC നടത്തുന്ന UPSC എക്സാമാണ്. അപ്പോ UPSC എക്സാമിന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിഗ്രിയാണ് ഉള്ളത്, ഡിഗ്രിയാണ് ഇതിന്റെ മെയിൻ മിനിമം ക്വാളിഫിക്കേഷൻ. അത് BA അറബിക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നിന്നോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നിന്നോ BA അറബിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ BA അറബിക്ക് വെച്ചിട്ട് നമ്മൾ UPSC പ്രിപ്പറേഷൻ ആരംഭിക്കാം, UPSC പോലെ നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം. നമുക്ക് ഇന്ന് സർക്കാർ തരത്തിൽ ഏറ്റവും അഡ്മിനിസ്ട്രേഷൻ തരത്തിൽ ഏറ്റവും ഉയർന്ന റോളിൽ നമുക്ക് അറബി പഠിച്ച് എന്നുള്ള നിലക്ക് തന്നെ എത്താം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ നാഷണൽ തലത്തിലും കേരള സർക്കാരിലും ഒക്കെ തന്നെ നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് KS നമുക്ക് പ്രിപ്പയർ ചെയ്യാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ UPSC പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ UPSC കീഴിൽ തന്നെ വരുന്ന ഒരുപാട് സ്റ്റേറ്റ് PSC നമുക്ക് ഡിഗ്രി BA അറബിക് എന്നുള്ള കോഴ്സ് നമ്മൾ ആസ് എ ഡിഗ്രി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ലാംഗ്വേജ് കോമ്പിനേഷൻസ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഞാൻ ഈ സംസാരം അവസാനിക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാണ്. നമ്മൾ എന്താണ് ഇതിന്റെ ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ അറബിയോടൊപ്പം തന്നെ അറബി ഭാഷ പഠിക്കാൻ നമ്മൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. അറബി പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു സ്കില്ലുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു മേഖലയിൽ കഴിവുണ്ടെങ്കിൽ, അത് ഏത് മേഖലയാണെങ്കിലും, ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി അറബിയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു കരിയർ, വ്യത്യസ്തമായൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ അറബിക് പ്രൊഫഷൻസി ഡിഗ്രി സമയത്ത് തന്നെ നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അറബിക് പ്രൊഫഷൻസി നമ്മൾ സാധാരണ ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് 3 വർഷം മതി, എന്നാൽ നമ്മൾ അറബി ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്, സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. എന്നാ ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കാൻ പലപ്പോഴും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയി പഠിക്കാൻ ശ്രമിക്കാറില്ല, അത് നമ്മളുടെ എഫേർട്ട് കൊണ്ടായിരിക്കാം, എഫേർട്ട് കുറവായതുകൊണ്ടായിരിക്കാം. അപ്പോ ഡിഗ്രി സമയത്ത് തന്നെ നമ്മൾ അറബിക്കിൽ പ്രൊഫിഷ്യന്റ് ആവാൻ നമ്മൾ എക്സ്ട്രാ സിലബസ് നമ്മൾ വായിച്ചും പഠിച്ചും പരിശീലിച്ചും ഒക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ഡിഗ്രി സമയത്ത് തന്നെ അറബിക് പ്രൊഫിഷ്യൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പോളിലിംഗ്വൽ ആവാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, അതായത് ഒരുപാട് ഭാഷ അറിയാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ മലയാളവും ഇംഗ്ലീഷും അറബിയൊക്കെ വിട്ടിട്ട് നമുക്ക് കൂടുതലായ ഭാഷകൾ നമ്മൾ എപ്പോഴും പഠിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈലിംഗ്വൽ ആണ്,
അതായത് മൂന്ന് ഭാഷയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അറിഞ്ഞിരിക്കണം. മലയാളം, ഇംഗ്ലീഷ്, അറബിക്, ഈ മൂന്ന് ഭാഷയിലെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കരിയറിലെ പുതിയ സാധ്യതകൾ ഒക്കെ തുറന്നു തരുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറബിയോടൊപ്പം തന്നെ നമ്മൾ പാരലായിട്ട് അതിലും കൂടി പ്രൊഫഷൻസി നേടിയെടുക്കണം. അതുകൂടെ നമുക്കുണ്ടെങ്കിൽ വ്യത്യസ്തമായ അത് എല്ലാത്തിന്റെയും ഒരു ബേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളാണ് കൂടുതലുള്ളത്. പ്ലസ് ടു കഴിഞ്ഞ ഈ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അറബിക്ക് തെരഞ്ഞെടുത്താൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, വ്യത്യസ്തങ്ങളായ ചാൻസുകൾ, ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. പിന്നെ പല കോഴ്സുകൾ നമുക്ക് പല നിലക്കുള്ള സാധ്യതകളാണ് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ പറഞ്ഞ ഗോൾ അച്ചീവ് ചെയ്യണം, നമ്മുടെ പിന്നെ അംബീഷൻ അച്ചീവ് ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നുള്ള, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്ത്യയിൽ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, എനിക്ക് അറബി പഠിക്കാൻ, ബി അറബിക്ക് പഠിക്കാൻ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അത് ഞാൻ ആദ്യം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇനി ഇന്റർനാഷണലി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, മിഡിൽ ഈസ്റ്റിൽ ഏതാണ്, അതായത് ഈ ഫോറിൻ കൺട്രീസിൽ, നമ്മൾ പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ഏതാണ്, എനിക്ക് അവിടെ പോകാൻ പറ്റും എങ്കിൽ അത് ആ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ട്രൈ ചെയ്യണം. ഇനി കേരളത്തിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അറബി പഠിക്കാൻ ബി എ അറബിക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അത് തിരഞ്ഞെടുക്കുക. അപ്പൊ അത് നമ്മളുടെ ഒരു പഠനത്തിൽ വലിയൊരു റോൾ വഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ പെർസീവറൻസ് ആൻഡ് കോൺസ്റ്റന്റ് ട്രെയിനിങ് ആണ്. നമുക്ക് ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്, ഈ സമയത്ത് നമുക്ക് നിരന്തരമായിട്ടുള്ള പിന്നെ ട്രെയിനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു കൺസിസ്റ്റൻസി വേണം. നമ്മൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് എടുത്തു കഴിഞ്ഞാലേ നമ്മൾ ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിരന്തരം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കണം, റെഗുലർ ആയിട്ട് ലാംഗ്വേജ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം, നിരന്തരം ചെയ്യണം. നമ്മൾ പിന്നെ നമ്മുടെ സ്പീക്കിങ്ങും അതുപോലെ തന്നെ നമ്മളെ ലിസണിങ്ങും അതുപോലെ തന്നെ റിട്ടേൺ എല്ലാ സ്കില്ലുകളും നമ്മൾ വളരെ നല്ല രീതിയിൽ നന്നാക്കിയെടുക്കണം. അതിന് നിരന്തരം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിന്ന് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് മാധ്യമങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് ലാംഗ്വേജ് പഠനത്തിനും ലാംഗ്വേജ് നമ്മളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവാൻ, ലാംഗ്വേജ് മാസ്റ്റർ ആയി മാറാൻ നമുക്ക് ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി ലാംഗ്വേജ് എക്സസൈസുകളും ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ലാംഗ്വേജ് അറബിക്കിലും ഇംഗ്ലീഷിലും നമ്മൾ മാസ്റ്റർ ആവാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം ഗെറ്റ് അവേ ഫ്രം ഇൻഫീരിയോറിറ്റി. നമ്മൾ ഒരിക്കലും അറബി ഭാഷ പഠിക്കുന്നതിൽ ഒരു നിലക്കുള്ള അപകർഷത ബോധം നമ്മൾ കാണിക്കേണ്ടതില്ല. അപകർഷതാബോധം നമ്മൾ പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഡിവൈൻ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. മാത്രവുമല്ല മാർക്കറ്റിൽ വളരെ ഡിമാൻഡുള്ള ഒരുപാട് അവസരങ്ങളുള്ള ഒരു ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. എനിക്ക് അറബി ഭാഷ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മുട്ടില്ല, എനിക്ക് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. എനിക്ക് അറബി ഭാഷ എടുത്തതിന്റെ പേരിൽ ഞാൻ ജോലി ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധവാന്മാരായിക്കൊണ്ട് തന്നെയാവണം നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ കരിയറിലെ ആ ഒരു യാത്ര ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് ഈ നമ്മൾ പഠിക്കുന്ന ഭാഷ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളെല്ലാം നമ്മൾ മാറ്റി നിർത്തി നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ സാധ്യതകളും അവസരങ്ങളും ഇന്റർനാഷണൽ ലെവലിലുള്ള സാധ്യതകളും തൊഴിൽ അവസരങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മേഖലയിൽ നമ്മൾ ഇറങ്ങുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ഇൻഷാല്ലാ ഈ അറബി ഭാഷയിൽ നമുക്കുണ്ടാകും. അറബി ഭാഷ എടുത്തത് കൊണ്ട് ഒരു നിലക്കും നമുക്ക് നഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചുരുങ്ങിയ സമയത്ത് അറബി ഭാഷ പഠിക്കുവാനും നമുക്കിൽ മാസ്റ്റർ ആകുവാനും അവസരങ്ങൾ തേടി നമ്മൾ കണ്ടെത്തി ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ കൂടുതലായിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുവാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പരിപാടി പങ്കെടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ കൃതജ്ഞത പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നല്ല ഒരു പിന്നെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അറബി ഭാഷയ്ക്ക് സേവനം ചെയ്യുവാനും അതുപോലെ തന്നെ നല്ലൊരു കരിയറും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാറാകട്ടെ. വിദ്യാർത്ഥികൾക്ക്, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അറബി ഭാഷയിലേക്ക് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ എല്ലാ നിലക്കുമുള്ള കരിയർ ചാൻസുകളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സാർ, എൻ്റെ പേര് ഹിബാനൗറി. ഞാൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു. എൻ്റെ സംശയം എന്താ വെച്ചാൽ, നമ്മൾ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ, നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. വിഷയം തിരഞ്ഞെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ള അല്ലേ, അതല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇതിലിപ്പോ നമ്മൾ വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. ഒന്ന്, നമ്മള് പിന്നെ ഒരു കണ്ടംപററി ആയിട്ടുള്ള വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആ ഒരു സമയത്ത് ഇന്ന് പ്രധാനമായിട്ടും നമ്മളുടെ അക്കാഡമിക് രംഗത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വാല്യൂ തോന്നുന്ന ഒരു പുതിയ സ്റ്റഡി ആയിട്ട്, ഒരു യുണീക്ക് സ്റ്റഡി ആയിട്ട് മാറാവുന്ന ഒരു വിഷയമാണ് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. അപ്പോൾ അത് ലാംഗ്വേജ് ആവാം, ലാംഗ്വേജിൽ ലിംഗ്വിസ്റ്റിക്സ് ആവാം, അത് ലിറ്ററേച്ചർ ആവാം. ലിറ്ററേച്ചറിൽ തന്നെ പല ഏരിയാസ് ഉണ്ട്, ആ പല ഏരിയകളിലും ആവാം. അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കൾച്ചറൽ സ്റ്റഡി ആകാം, ലാംഗ്വേജിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു കൾച്ചറൽ സ്റ്റഡി ആകാം. നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും പിന്നെ നമ്മളുടെ സൂപ്പർവൈസറും അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു പൊതുവെയുള്ള ആ ഒരു നോംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ വിഷയം തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മളുടെ ആ നമുക്ക് ചെയ്യാൻ കഴിവും തോന്നുന്ന, നമുക്ക് എല്ലാ നിലക്കും പിന്നെ എഫിഷ്യന്റ് ആണെന്ന് തോന്നുന്ന വിഷയങ്ങൾ, നമുക്ക് കൂടുതൽ റിസോഴ്സ് കിട്ടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ പുതിയ വിഷയങ്ങൾ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നിർണായകം. അത് നിങ്ങൾക്ക് പിന്നെ ആ ഒരു സമയത്തുള്ള പ്രധാനപ്പെട്ട കോഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പിന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ആ ഒരു സമയത്തുള്ള ട്രെൻഡ് നോക്കിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനോടും ബന്ധപ്പെട്ടവരോടൊക്കെ ചോദിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ജനറലായിട്ട് പറയാനുള്ളത്. അതിൽ റിസർച്ചിൽ കുറച്ചും കൂടി എക്സ്പെർട്ട് ആയിട്ടുള്ള സാബിക് സാർ കുറച്ചും കൂടി അതിൽ ആഡിങ് വരുത്താനുണ്ടാവും. എൻ്റെ പേര് അമൽ ഹസിൻ, ഞാൻ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞു ഈ സ്കൂളിൽ. എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുമ്പോൾ, ഇപ്പോൾ വിദേശത്തായാലും സ്വദേശത്തായാലും സ്കോളർഷിപ്പുകൾ അറബിക്ക് പഠിക്കാൻ പോകുമ്പോൾ എന്ത് സ്കോളർഷിപ്പുകളാണ് കിട്ടാൻ ചാൻസ്? പിന്നെ അറബി കോളേജിൽ നിന്നൊക്കെ ഡയറക്റ്റായി മദീന യൂണിവേഴ്സിറ്റിക്കൊക്കെ പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെ കേട്ടിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന് പറ്റാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ ചുറ്റുപാടുണ്ട്. അത് പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അതിൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പം നിങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ പല സ്കോളർഷിപ്പുകൾ നിങ്ങൾ കിട്ടുന്നുണ്ട്. ഡിഗ്രിക്ക് വരുമ്പോഴും ഒരുപാട് സ്കോളർഷിപ്പ്, നമ്മളൊക്കെ പലപ്പോഴും പല കുട്ടികൾക്കും ഒന്നിലധികം സ്കോളർഷിപ്പുകൾ കിട്ടും. എന്നിട്ട് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഒന്നിലധികം അപ്ലൈ ചെയ്യും, പലതും അവർക്ക് കിട്ടും. ആ കിട്ടുന്നത് തന്നെ ഫസ്റ്റ് ഇയറിലുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലേക്കും സെക്കൻഡ് ഇയറിലെത്തുമ്പോൾ, അത് തേർഡ് ഇയറിലെത്തുമ്പോൾ വലിയ എമൗണ്ടുകൾ കിട്ടുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കിനും നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും അനുസരിച്ചും സ്കോളർഷിപ്പുകൾ എല്ലാ നിലക്കും അവൈലബിൾ ആണ്. അത് ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും പി എച്ച് ഡി ആണെങ്കിലും. ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, എൻ ജി ഒസ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്, ഇൻഡിവിജ്വൽസ് കൊടുക്കുന്ന സ്കോളർഷിപ്പുണ്ട്, ചില ആളുകളെയൊക്കെ മെമ്മോറിയൽ സ്കോളർഷിപ്പുകളുണ്ടാവും, അങ്ങനെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ദെൻ പ്ലസ് ഉള്ളത് ഏറ്റവും വലിയ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്ന ആസ്പയർ സ്കോളർഷിപ്പുകൾ പോലുള്ള വലിയ എമൗണ്ടുകൾ ഉള്ളതുണ്ട്. ദെൻ റിസർച്ചിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കൊടുക്കുന്ന ജെ ആർ എഫ് തന്നെയാണ്. ജെ ആർ എഫിൻ്റെ അതേ എമൗണ്ട് തന്നെയാണ് നമ്മുടെ മൗലാന ആസാദ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതേപോലെ വരുന്ന സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് അവെയിൽ ചെയ്യാം. ഇനി അല്ലാതെ ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഒരു എമൗണ്ട് എനിക്ക് തോന്നുന്നു 13,000 രൂപ ആണ്, 12,000-13,000 രൂപ നിങ്ങൾക്ക്. അത് ഓരോ യൂണിവേഴ്സിറ്റിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ 13,000 എന്നൊരു പക്ഷേ ഫവാസ് ആഡ് ചെയ്യും. ജെ ആർ എഫ് ഇല്ലാത്ത നെറ്റ് ബേസ്ഡ് ആയിട്ട് അവർ റിസർച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അതാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകളുണ്ട്. പലപ്പോഴും ഞാനൊക്കെ നമ്മളെയൊക്കെ സീനിയറായിട്ട് പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പലരും പറയാറുണ്ട് എല്ലാ എക്സ്പെൻസ് കഴിഞ്ഞിട്ടും സ്കോളർഷിപ്പ് എമൗണ്ട് ബാക്കി ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള പഠനത്തിനും ബുക്സ് വാങ്ങാൻ, മെറ്റീരിയൽസ് ഫോട്ടോ കോപ്പി എടുക്കാൻ. ഇപ്പം നിങ്ങൾ ജെ ആർ എഫ് ഫവാസിനൊക്കെ പോലെ ജെ ആർ എഫ് ഉള്ള ആളാണെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ പുറമെ നിങ്ങൾക്ക് ആനുവലായിട്ടൊരു എമൗണ്ട്
എമൗണ്ട് ഉണ്ടാവും, എനിക്ക് തോന്നുന്നു 15,000 മറ്റോ ബുക്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രാവൽ ഗ്രാൻഡ് ഉണ്ട്. അപ്പം നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു സാഹിത്യകാരനെ കുറിച്ചാണ്, നിങ്ങൾക്ക് ഈജിപ്തിൽ പോകണം, യൂണിവേഴ്സിറ്റി ഫണ്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുവൈത്തിലെ ഒരു സാഹിത്യകാരനെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൽ ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അവിടെയുള്ള ഏജൻസിയും സ്കോളർഷിപ്പ് തരും. ഇപ്പോൾ കുവൈത്തിലുള്ള അല്ലെങ്കിൽ ദുബൈയിലുള്ള ഏതെങ്കിലും ഒരു സാഹിത്യകാരനെ കുറിച്ചാണ്, അപ്പോൾ അവിടെ അവരുടേതായ ഫൗണ്ടേഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മളെ കൂടെയുണ്ട്. പിന്നെ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിലാണ്. ആ യൂണിവേഴ്സിറ്റികൾ അവസരങ്ങളും ഇപ്പോൾ ഓപ്പണാണ്, പല യൂണിവേഴ്സിറ്റികളിലും കോൾ ഫോർ ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് ആ അതാത് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇത്തരം കസ്റ്റമർ സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ് സപ്പോർട്ട് ഏജൻസികളുണ്ടാവും, അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്താൽ അതിൻ്റെ ലൈസണിങ് വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ അതിലൊക്കെ അവർ കൊടുക്കുന്നത് പലപ്പോഴും ട്രാവൽ ഗ്രാൻഡ്, ഫുഡ്, അക്കോമഡേഷൻ ഒക്കെ അടക്കം വലിയ സ്കോളർഷിപ്പുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടുന്നൊക്കെ കുട്ടികൾ കൂടുതൽ പോകാറുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഖത്തർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ പ്രോഗ്രാമുകൾ. നേരെ പലപ്പോഴും ഡിഗ്രികളിലേക്ക് കിട്ടല്ല, പലപ്പോഴും മഴഹദുകളിലാണ് ആദ്യം കിട്ടുക. അതായത് മഴഹദ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രിപ്പറേറ്ററി പോലുള്ള ഒരു സ്ട്രീമാണ്. അതായത് നേരെ അവിടെ ഡിഗ്രിക്ക് നമുക്ക് കിട്ടില്ല, അതിന് പകരം ഒരു 1 ഇയർ 2 ഇയറൊക്കെ അവിടെ പഠിക്കാൻ. ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് പോകുന്ന അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നതിന് പകരം ആദ്യം നമുക്ക് ഇപ്പോൾ തുർക്കിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആദ്യം അവിടെ ടർക്കിഷ് ലാംഗ്വേജ് പഠിക്കണം. ചൈനയിൽ പോകുന്ന ആളുകൾ മെഡിസിന് പോകുന്ന ആളുകൾ ചൈനീസ് ലാംഗ്വേജ് പഠിക്കണം. നമുക്കാണ് ഇംഗ്ലീഷ് ഭാഷയോട് ആവശ്യത്തിലധികമുള്ള വിധേയത്വമുള്ളത്. ഒരു കൊളോണിയൽ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ ഇപ്പോഴും ഒരു ബാക്കി പത്രമാണ്, ഇംഗ്ലീഷിനോട് വലിയ ആദരവാണ്. പക്ഷേ പല രാഷ്ട്രങ്ങളും അവരുടെ രാഷ്ട്രത്തിലെ ഭാഷ ആദ്യം പഠിക്കണമെന്നാണ് പറയുക. അപ്പോൾ ആ നിലക്ക് അവിടുത്തെ മഴഹദുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അഡ്മിഷൻ വാങ്ങുകയും തുടർന്ന് ഡിഗ്രിക്കും പി ജിക്കും റിസർച്ചിനും ഒക്കെ അഡ്മിഷൻ എടുക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ആ നിലക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ നമ്മുടെ നിലവിലെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ളതിന് വേണ്ടി ശ്രമങ്ങൾ നടത്താം. അതിൽ ഈ പറഞ്ഞതുപോലെ ഫുള്ളി സ്പോൺസേർഡായ പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ട്രാവൽ ഗ്രാൻഡും ഫുഡും അക്കോമഡേഷനും ഒക്കെ സ്കോളർഷിപ്പും ഒക്കെ അടക്കം കിട്ടുന്നതുണ്ടാവാം, പാർഷ്യലി കിട്ടുന്നതും ഉണ്ടാവും, രണ്ടും നമുക്ക് ഉപയോഗപ്പെടുത്താം. യൂണിവേഴ്സിറ്റി എൻട്രികളൊന്നും ബ്ലോക്ക് അല്ല. ഇപ്പോൾ അറബിക്കാണെങ്കിൽ എനിക്ക് ഒന്ന് കൂടുതൽ പോകുന്ന ഒന്ന് നമ്മൾ കാണാറുള്ളത് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യയിലേക്കാണ്. മലേഷ്യയിൽ നേരത്തെ എനിക്ക് ഒന്ന് സാറാണോ പറഞ്ഞത് അറബി ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ അവിടുത്തെ മലേഷ്യ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 10 വർഷം പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവിടുത്തെ അറബി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുടെ എണ്ണം എത്ര ഉണ്ടാവും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കേട്ടത് 114 അധ്യാപകരാണ് മലേഷ്യൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവിടെ എല്ലാ വിഷയത്തിലും അവരൊരു ഇസ്ലാമിക് അപ്രോച്ച് കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ മെഡിസിൻ പഠിച്ചാലും എഞ്ചിനീയറിംഗ് പഠിച്ചാലും അതൊക്കെ ഇസ്ലാമിക് ഒരു പെർസ്പെക്റ്റീവിലാണ് പഠിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബി എല്ലാവരും പഠിക്കേണ്ടി വരും. അപ്പോൾ ആ നിലക്ക് ഓരോ യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്ന റെഗുലേഷൻസ് കീപ്പ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടും. കിട്ടാനുള്ള സാധ്യതകൾ ക്ലോസ്ഡ് ഒന്നുമല്ല, ആ എൻട്രികൾ എപ്പോഴും ഓപ്പൺ തന്നെയാണ്. ഓൺലൈനിലുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അറബിക് ബി എ ഡിസ്റ്റൻസ് ഉള്ള യൂണിവേഴ്സിറ്റി ഏതാണ് കേരളത്തിൽ വാല്യബിൾ ആയിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഉള്ളത് യൂണിവേഴ്സിറ്റി ഏതാണ് അജീബ് സാറേ? ഡിസ്റ്റൻസിലുണ്ടോ? ഉണ്ട്. ആ ഓ ബി എഡ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആ ബി എഡ് ഇല്ല, അതാണ്, ബി എഡ് ഇല്ല. ദെൻ എം എ അറബിക് എടുത്ത് ഇഗ്നോ ബി എഡ് ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡീസ് എടുത്തവർക്ക് എം എ എഡ്യൂക്കേഷൻ എടുക്കാൻ അവസരമുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടോ? എം എ അറബിക് എടുത്തിട്ട് പിന്നെ ബി എഡ് ഇംഗ്ലീഷുമാണ്, സോഷ്യൽ സ്റ്റഡീസ് എടുത്തവർക്കും എം എ എഡ്യൂക്കേഷൻ എടുക്കാനുള്ള അവസരം. എഡ്യൂക്കേഷൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല, പക്ഷേ അതേസമയം അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടീച്ചിങ് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ വിഷയവുമായി ബന്ധമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അഡീഷണൽ ഡിഗ്രി ചെയ്യുന്നതുകൊണ്ടോ പി ജി ചെയ്യുന്നതുകൊണ്ടോ തടസ്സം ഉണ്ടാവില്ല, പക്ഷേ അതേസമയം ആ ഒരു അതിൻ്റെ ടീച്ചിങ് ബെനിഫിറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാത് സബ്ജക്റ്റുകളിൽ ബി എഡും എം എഡും ഉണ്ടെങ്കിലേ നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. എൻ്റെ പേര് ആത്തിഫ, ഞാൻ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്ലാസ് എടുത്ത് എല്ലാവരും പറഞ്ഞു നമ്മളെ സ്കില്ല് വെച്ചിട്ട് അറബി ആയിട്ട് ഡബിൾ മെയിൻ ആയിട്ട് കുറേ കോഴ്സ് പഠിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ എത്രയോ കോഴ്സുകളുള്ള ഈ ഒരു കാലത്ത് ബി എ അറബി ഒരു സിംഗിൾ മെയിൻ ആയിട്ട് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധമുള്ളതാണ്. സിംഗിൾ മെയിൻ, ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ എന്ന് പറയുന്ന രൂപത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ സിംഗിൾ മെയിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലെ ഇംഗ്ലീഷ് പേപ്പറുകൾ കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററോ സെക്കൻഡ് സെമസ്റ്ററോ വരുമ്പോൾ 3-4 തരത്തിലുള്ള പേപ്പറുകൾ ഉണ്ടാവും. ഒന്ന് കോർ കോഴ്സ്,
ദെൻ കോംപ്ലിമെൻ്ററി കോഴ്സ്, അതുപോലെ എലക്റ്റീവ് കോഴ്സ്, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇംഗ്ലീഷ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. പിന്നെ ആയിരിക്കും അതിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, എക്കണോമിക്സ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ബാക്കി സോഷ്യോളജി ആണെങ്കിലും ഒക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ അഫുല്ലിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറുകളുടെ എണ്ണം ഒന്ന് രണ്ടെണ്ണം കുറയും. അതിന് പകരം ആ സ്ഥാനത്ത് കൂടെ അറബിക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരേ സമയം ബി എ അഫുദലും കഴിയുന്നു, ബി എ അറബിക്കും കഴിഞ്ഞു ഒരാൾ, അയാളെ സംബന്ധിച്ചോളം അറബിക്ക് ഒരു മൂന്ന് നാല് പേപ്പറുകൾ അഫുദൽ പഠിച്ച ആളുകൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. ഡബിൾ സിംഗിൾ മെയിനാണ് പഠിച്ചതെങ്കിൽ അയാൾ അതിന് പകരം ഒക്കെ എന്തായിട്ടുണ്ടായിരിക്കും, ആ ഒരു അറബിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. ഇനി ഡബിൾ മെയിനാണ് പഠിച്ചതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററുകൾ അഞ്ച് പേപ്പർ ഉണ്ടാവുക, രണ്ട് പേപ്പർ ഇംഗ്ലീഷ് ആയിരിക്കും, ഒരു രണ്ട് പേപ്പർ അറബിയും ഒരു സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാവുക. ഇതിന് പകരം ഇസ്ലാമിക് സ്റ്റഡിയിലേയും അറബിയിലേക്കും നിങ്ങൾ വരുമ്പോൾ രണ്ട് പേപ്പർ ഇംഗ്ലീഷ്, ഒരു പേപ്പർ അറബിക്ക്, ഒരു പേപ്പർ ഇസ്ലാമിക് സ്റ്റഡീസ്, ഒരു പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ അറബിക്കിൻ്റെ പേപ്പറുകൾ എണ്ണം എത്രയായി ചുരുങ്ങി, ഒന്നായി ചുരുങ്ങി. അതേസമയം നിങ്ങളുടെ അടുത്ത് മൾട്ടിപ്പിൾ എൻട്രി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബി എഡ് സോഷ്യൽ സയൻസ് ചെയ്യാം, പക്ഷേ ബി എ അറബി കഴിഞ്ഞ ഒരാൾക്ക് സോഷ്യൽ സയൻസിലേക്ക് പോകാനുള്ള എൻട്രി കിട്ടില്ല. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ എൻട്രീസ് കൂടുതൽ കിട്ടും, ബി എഡ് അഡീഷണൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം ഡബിൾ മെയിൻ ആണെങ്കിൽ പോലും ഇപ്പോൾ റീസെൻ്റ്ലി ഗവൺമെൻറ് അതിനുള്ള പെർമിഷൻ കൊടുത്തു. നേരത്തെ കുറച്ച് പേർക്കൊക്കെ പി എസ് സി സർവീസ് ലിസ്റ്റിൽ വന്നിട്ടും ജോയിൻ ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റീസെൻ്റായിട്ട് ഗവൺമെൻറ് അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് ബി എ അറബിക്ക് കഴിഞ്ഞാലുള്ള എല്ലാ അഡ്വാൻറ്റേജും ബി എ ഡബിൾ മെയിൻ കഴിഞ്ഞാലും ഉണ്ടാവും. അതേസമയം നിങ്ങൾക്ക് അറബിയാണ് കൂടുതൽ പേപ്പറുകൾ പഠിക്കാൻ കൂടുതൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്റ്റ് ചെയ്യേണ്ടത് അഫ്ദലോ സിംഗിൾ മെയിനോ ആയിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു.